ബാലാവകാശ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ കെ വി മനോജ് കുമാർ സാറിനോടും അതുപോലെ തന്നെ കമ്മീഷൻ്റെ മറ്റ് മെമ്പർമാരോടൊപ്പം ഇന്നലെ ഞാൻ ഒരിക്കൽ കൂടി വയനാട്ടിൽ പോയി. മേപ്പാടിയിലുള്ള ക്യാമ്പുകളിലൂടെ കുട്ടികളോടൊപ്പം കുറേ നേരം ഇന്നലെയും കൂട്ടുകൂടി. ദുരന്തം നടന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ കഴിഞ്ഞ തവണ അവിടെ ചെന്നത്. അന്ന് കണ്ടു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. ഓരോ ക്യാമ്പുകളിലൂടെയും ഇങ്ങനെ കയറി ഇറങ്ങുമ്പോൾ കുട്ടികളൊക്കെ ആകെ ഭയപ്പാടിലായിരുന്നു. പലരും സംസാരിക്കുകയോ ചിരിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. അവരുടെ കണ്ണിലെ പരിഭ്രമം അന്ന് ശരിക്കും വായിച്ചെടുക്കാമായിരുന്നു. പക്ഷേ വീണ്ടും ഇപ്പോൾ ഈ 15 ദിവസങ്ങൾക്ക് ശേഷം അങ്ങോട്ട് ചെല്ലുമ്പോൾ അന്തരീക്ഷം മൊത്തം മാറിയിട്ടുണ്ട്. കുട്ടികൾ കളിയും ചിരിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ അവർക്ക് പാട്ടുപാടിക്കൊടുത്തും കഥ പറഞ്ഞു കൊടുത്തും ഒക്കെ ഉണർത്തിയ എത്രയോ കലാസംഘങ്ങളോടും ആ കുട്ടികളെ ചേർത്ത് പിടിച്ച കൗൺസിലേഴ്സിനോടും ഡോക്ടർമാരോടൊക്കെ നമുക്കുള്ള നന്ദി വാക്കുകൾക്കപ്പുറമാണ്. ഇന്നലെ ഞങ്ങൾ ആ കുട്ടികളുടെ മുന്നിൽ മാജിക് കാണിച്ചും അവരെ മാജിക് പഠിപ്പിച്ചുമൊക്കെ ഒരുപാട് നേരം ചെലവിട്ടു. ഇനിയും നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എല്ലാ ദുരന്തങ്ങളും ദീർഘകാലത്തേക്ക് ബാധിക്കുന്നത് കുട്ടികളെയാണ്. കാരണം അവരുടെ തലച്ചോറ് ഇപ്പോൾ വളർച്ചയുടെയും വികാസത്തിൻ്റെയും ഒക്കെ ഘട്ടത്തിലാണ്. ഇപ്പോൾ അവരിലുണ്ടാക്കിയ ഈ ആഘാതം അവരുടെ ശാരീരിക, മാനസിക, സാമൂഹിക, പഠനപരമായിട്ടുള്ള പലതിനെയും ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ഉണ്ടാവാം അവർക്ക്. ഇപ്പോൾ അവർ ക്യാമ്പിലുണ്ടാക്കിയ പുതിയ കൂട്ടുകെട്ടുകൾക്കിടയിലും ആൾക്കൂട്ടത്തിനിടയിലും കളിച്ചിരികൾക്കിടയിലുമൊക്കെ താൽക്കാലികമായിട്ട് മറന്നു പോകുന്ന ആ ഓർമ്മകൾ ഇനി അവർ ക്യാമ്പ് വിട്ടുപോകുന്നതോടുകൂടി, അതായത് ഒറ്റയ്ക്കാവുന്നതോടുകൂടി വീണ്ടും ഒരു പക്ഷേ മറന്നേക്ക് പുറത്തേക്ക് വന്നേക്കാം. പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഇനി അവരിൽ നോർമലൈസേഷൻ്റെ പ്രക്രിയ ആരംഭിക്കുക മാത്രമേ നമുക്ക് വഴിയുള്ളൂ. ഞാനിന്നലെ അവിടെ നിന്ന് വന്നതിന് ശേഷം ഒരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ സ്വന്തക്കാർ നഷ്ടപ്പെട്ട കുട്ടികളെയും ദുരന്തം നേരിൽ കണ്ടും അനുഭവിച്ചും ഭയപ്പെട്ട മക്കളെയൊക്കെ എങ്ങനെ ഉഷാറാക്കി മാറ്റാമെന്നതിന് ലോകാരോഗ്യ സംഘടനയും യുനിസെഫും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്ന കുറേ കാര്യങ്ങളിലൂടെ ഒന്ന് കടന്നുപോയി. ഹിരോഷിമയിലും നാഗസാക്കിയിലൊക്കെ ഉറ്റവരും ഉടയവരും വീടുകളും സ്കൂളുകളുമൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് കത്തിച്ചാമ്പലായത് കണ്ട് പേടിച്ച് വിറങ്ങലിച്ച ഈ ബാക്കിയായ മക്കളെ എങ്ങനെ അവർ വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു എന്ന കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഗൂഗിളിൽ ഞാൻ വിശദമായിട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്കി. ജപ്പാൻ ആ ദുരന്തത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്, അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ്, അവരെ ഊർജ്ജസ്വലരാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഹിരോഷിമയിൽ മാത്രം 78 സ്കൂളുകളാണ് ഒറ്റയടിക്ക് കത്തിപ്പോയത്. രാവിലെ 8:30-ന് ഈ ബോംബ് അറ്റാക്ക് ഉണ്ടായത് എന്നതുകൊണ്ട് സ്കൂളിലെ എത്രയോ കുട്ടികളും അധ്യാപകരും അടക്കമാണ് ആ നിമിഷം കത്തിച്ചാമ്പലായത്. സംഭവം നടന്ന് ആദ്യ കൂടിച്ചേരലിൽ തന്നെ ഗവൺമെൻറ് എടുത്ത ആദ്യ തീരുമാനം എത്രയും പെട്ടെന്ന് കുട്ടികളുടെ വിദ്യാഭ്യാസം തിരിച്ചു കൊണ്ടുവരിക എന്നതായിരുന്നു. കൊടും തണുപ്പിൽ തകർന്നു വീണ കല്ലുകളും കട്ടകളുമൊക്കെ മേശകളും ബെഞ്ചുകളും ആക്കിയിട്ട് അവിടെ ഉണ്ടായിരുന്ന അധ്യാപകർ കുട്ടികളെ കൊണ്ടുവന്ന് പഠിപ്പിക്കാൻ തുടങ്ങി. അതാണത്രേ ഒരിക്കലും തകരാത്ത ജപ്പാൻ ജനതയുടെ എക്കാലത്തെയും മനോബലം. നമുക്കും നമ്മുടെ ഈ മക്കളെ എത്രയും പെട്ടെന്ന് പഴയ ആത്മവിശ്വാസത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ആദ്യം കൊടുക്കേണ്ട പരിഗണന നമ്മൾ അതിനായിരിക്കണം. ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം.